ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് രജിൻ്റെ മേലേക്ക് കിടക്കാം മാഡം എൻ്റെ പേര് രജിൻ ഇരുപത്തിയേഴ് വയസ്സുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷത്തിലധികമായി ഡിഗ്രി കഴിഞ്ഞ് ഞാൻ രണ്ട് മൂന്ന് വർഷം ഗൾഫിലായിരുന്നു പക്ഷേ കാര്യമായ ഒന്നും സമ്പാദിക്കാൻ പറ്റില്ല കഷ്ടപ്പാടുകൾ മാത്രമായിരുന്നു ഫലം പിന്നീട് നാട്ടിൽ വന്ന് ഇവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവൻ്റെ ഷോപ്പിൽ ജോലിക്ക് കയറി മാഡം അങ്ങനെ മുന്നോട്ട് പോകുകയായിരുന്നു ആ സമയത്ത് അവൻ്റെ കടയിൽ സ്ഥിരമായ ഒരു സ്ത്രീ വരുമായിരുന്നു അവനും അവനും തമ്മിൽ കുറച്ച് സാമ്പത്തികമായ ഇടപാടുകളൊക്കെ ഉണ്ട് അവനെ സാമ്പത്തികമായി സഹായിക്കുന്നത് ആ സ്ത്രീയാണ് അവരും ഭർത്താവും പണ്ട് വിദേശത്തായിരുന്നു ധാരാളം സമ്പാദിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ഫ്ലാറ്റുകളും വീടും കടമുറകളുമൊക്കെ ടൗണിലുണ്ട് വേറെ ചില ബിസിനസ്സുകൾക്കൊക്കെ അവർ പങ്കാളിയുമാണ് അത് ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ പങ്കാളിയായതാണ് അതിന് വരുമാനമൊക്കെ ഉണ്ട് വലിയ സ്റ്റൈലിലും പത്രാസിലും നടക്കുന്നൊരു സ്ത്രീയാണ് കുറച്ച് പ്രായമായ സിനിമാ നടികളില്ലേ അവരുടെ രീതിയിലാണ് കിട്ടും മട്ടുമൊക്കെ നേരത്തെ അവർ സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് എന്തായാലും അവനവരെ ഇത്തിരി പേടിയും ബഹുമാനവും ഒക്കെയാണ് അവരെ പിണക്കിയാൽ ശരിയാകില്ലെന്ന് പറയും എന്തായാലും വന്ന് വന്ന് എന്നോട് ഇടക്കിടയ്ക്ക് സംസാരിക്കാൻ തുടങ്ങി അത്യാവശ്യ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും ഒരു ദിവസം പുള്ളിക്കാർ എന്നോട് ചോദിച്ചു നിൻ്റെ ജാതി എന്താണെന്ന് അത് കേട്ട് ഞാൻ ഞെട്ടി എന്തിനങ്ങനെ ചോദിച്ചെന്ന് ചോദിച്ചപ്പോൾ പറയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ജാതി പറഞ്ഞു എന്നെ അടിപൊളിയെ നോക്കിയിട്ട് അങ്ങ് പോവുകയും ചെയ്തു ഇക്കാലത്തും ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ഉണ്ടോ എന്ന് ഞാൻ മനസ്സിലോർത്തു എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ സുഹൃത്ത് പറഞ്ഞു അതിന് എന്തോ ഒരു മർമ്മമുണ്ട് അല്ലെങ്കിൽ മാഡം അങ്ങനെയൊന്നും ചോദിക്കില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ത് മർമ്മം നിനക്കും അവർക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എന്താ നീ ഇങ്ങനെ പറഞ്ഞത് നടത്തെനിക്ക് ബഹുമാനമാണെന്ന് അല്ല അവരുടെ നടപ്പും ഇതൊക്കെ കണ്ടു വേറെ ചില വശപ്പിശകൾ ഉള്ളത് പോലാണല്ലോ തോന്നുന്നത് അവർ ഒരു മതാലസയാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു അവൻ പറഞ്ഞു അങ്ങനെ പറയരുത് അവർക്കെന്തെങ്കിലും മോഹങ്ങളൊക്കെ കാണും എങ്കിലും സാധാരണക്കാരായ നമ്മളോടൊന്നും അവർക്ക് അങ്ങനെയൊന്നുമില്ല പണം കൊടുക്കുന്ന ബന്ധം മാത്രമേ ഉള്ളൂ നമ്മൾ ബഹുമാനിച്ചു തന്നാൽ നമ്മൾക്ക് ഗുണം അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇവരെന്തിനാണ് എൻ്റെ ജാതി ചോദിച്ചത് ഞാനിങ്ങനെ ഓർത്തു പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവർ വന്ന് എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നതിൽ വിരോധമുണ്ടോയെന്ന് ഞാൻ ചോദിച്ചു എന്താ മാഡം എന്ന് അല്ല എൻ്റെ ഒരു പെൺകുട്ടിയുണ്ട് എൻ്റെ മോളാണ് നിനക്ക് കല്യാണപ്രായമായ വരികയല്ലേ ചെറുപ്പത്തിലെ കല്യാണം കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മാഡം അല്ല എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല എന്തേ ഈ ജോലി നിനക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ ഞാൻ പറഞ്ഞു ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാലും മതിയായ വരുമാനം ഒന്നും കിട്ടുന്നില്ലെന്ന് അപ്പോൾ പുള്ളിക്കാരോണ്ട് പറഞ്ഞു ആ നീ ഇവിടെ നന്നായി ജോലി ചെയ്തതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്തായാലും നിൻ്റെ വീട് പറ ഞാൻ എങ്ങോട്ട് ഞായറാഴ്ച വരാമെന്ന് പറഞ്ഞു അത് മാഡം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ നീ അതും ഒന്നും പറയേണ്ട കാര്യമില്ല വീട് പറ ഞാൻ ഞായറാഴ്ച വരുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട് പറഞ്ഞു കൊടുത്തു എനിക്ക് ആകെ വെപ്രാളമായിരുന്നു ഇവർ ശരിക്കും എന്ത് ഉദ്ദേശിച്ചാണ് ഇനി വീട്ടിൽ വന്ന് എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇവരുടെ മോളെ എനിക്കറിയില്ല എങ്ങനെ ഇരിക്കുന്നവരും അറിയില്ല എന്നെ അവരുടെ മോൾക്ക് കല്യാണം കഴിക്കാൻ പറ്റിയ ചെക്കനാണോ എന്താണോ ഇവർക്ക് വിചിത്ര സ്വഭാവം എന്നാലോചിച്ചു ഞായറാഴ്ച അവർ വന്നു മാഡം തപ്പി തപ്പിപ്പിടിച്ച് വന്ന് എൻ്റെ അച്ഛനോടും അമ്മയോടൊക്കെ സംസാരിച്ചു അവരത് കേട്ട് അത്ഭുതപ്പെട്ടു പോയി ജോലിയും കൂലിയും ഒന്നും വലുതായിട്ടില്ലാത്ത എനിക്ക് അവരുടെ മകളെ ആലോചിക്കുകയോ അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ് അവൻ നല്ല രീതിയിൽ അധ്വാനിക്കുന്ന ഒരു ചെക്കനാണ് എനിക്കവനെ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു ഇതാണ് എൻ്റെ മോളെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർ ഫോട്ടോ കാണിച്ചു കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും ഓക്കേ എന്ന് തോന്നി കാര്യം നല്ലൊരു പെൺകുട്ടിയാണ് പക്ഷേ ഇവർക്കാണ് കൂടുതൽ സൗന്ദര്യം ഒരുപക്ഷെ ഭർത്താവിൻ്റെ സൗന്ദര്യം കൂടി മിക്സ് ചെയ്തായിരിക്കാം മകൾ എന്തായാലും എനിക്ക് ചേർന്ന പെൺകുട്ടി തന്നെ പക്ഷേ ഞാൻ അവളെ നേരിൽ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതൊന്നും കുഴപ്പമില്ല അടുത്ത ദിവസം തന്നെ നീ അവളുമായിട്ട് സംസാരിക്കാൻ ഏർപ്പാടാക്കാം അതിനു മുമ്പ് ജാതകം ഇങ്ങോട്ട് തരാൻ പറഞ്ഞു എൻ്റെ അമ്മയൊക്കെ അത്ഭുതത്തോടു കൂടി ജാതകം എടുത്തു കൊടുത്തു ഞാൻ എങ്ങനെ പോയാലും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നുമില്ല മാസം മാസം നല്ലൊരു നല്ലൊരിതുമൊക്കെ കിട്ടും ചെലവിന് മാത്രമേ അവരുടെ മനസ്സിലുള്ളൂ ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും പുളിങ്കൊമ്പാണ് എന്നവർ മനസ്സിൽ വിചാരിച്ച് ജാതവെടുത്തു കൊടുത്തു ഉടനെ തന്നെ അവർ ഫോണിൽ കൂടെ അവരുടെ ഏതോ ജ്യോതിഷിന് അയച്ചു കൊടുത്തു അയാൾ നോക്കിയിട്ട് അരമണിക്കൂറിനുള്ളിൽ നല്ല പൊരുത്തമുള്ള ജാതമാണെന്ന് പറഞ്ഞു അടുത്ത ആഴ്ച അവരുടെ വീട്ടിലേക്ക് പെണ്ണ് കാണാൻ ചെലവണമെന്ന് പറഞ്ഞു എന്തായാലും അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി അടുത്ത ആഴ്ച ഞങ്ങളവിടെ ചെന്നു മാഡം അവരുടെ വീട് കണ്ട് ഞെട്ടിപ്പോയി ഇതെന്താ കൊട്ടാരമോ എല്ലാവരും ഞെട്ടിപ്പോയി പെൺകുട്ടി വന്നു പെൺകുട്ടിയെ ഫോട്ടോയിൽ കിടന്നതിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടു അവളോട് സംസാരിച്ചപ്പോൾ അവളുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ് ഞാനൊരു പാവമാണ് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മ കണ്ടുപിടിക്കുന്ന ആളെയാണ് ഞാൻ കല്യാണം കഴിക്കേണ്ടതെന്ന് എനിക്ക് മറ്റു പുരുഷന്മാരോടൊന്നും ഒരു താല്പര്യം അതുകൊണ്ട് തോന്നിയിട്ടില്ല അമ്മ പറയുന്ന ആളെ ഞാൻ കല്യാണം കഴിക്കും അത്രയേ ഉള്ളൂ അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ജാതകം ചേരുമെങ്കിൽ എനിക്ക് കല്യാണത്തിന് യാതൊരു പ്രശ്നവും വില ചേട്ടാ എന്ന് പറഞ്ഞു അവൾ ഒരു പറഞ്ഞ സ്വഭാവക്കാരിയാണ് ഇവരുടെ കൂട്ട് ആഡംബരമോ പത്രാസോ ഒന്നുമില്ല എന്നാലും സ്റ്റൈലിഷാണ് അങ്ങനെ ഈ കല്യാണം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നടന്നു മാഡം ഒരു സ്വപ്നലോകം പോലെയായിരുന്നു പക്ഷേ എൻ്റെ അമ്മയോടും അച്ഛനോടും അവരുണ്ടാക്കിയ ഡെയിൽ അവരുടെ വീട്ടിൽ ആണുങ്ങൾ ആരും ഭർത്താവ് മരിച്ചു പോയതാണ് ഒരു ചേച്ചിയാണ് എൻ്റെ ഭാര്യയ്ക്കുള്ളത് അവൾ വിദേശത്തുമാണ് ഭർത്താവിനൊത്ത് അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും വേണം എനിക്ക് സുഹൃത്തിൻ്റെ കടൽ നിൽക്കുമ്പോൾ പതിനയ്യായിരം രൂപയാണ് സാലറി കൂടി വന്നാൽ ഇൻസെൻറ്റീവ് എല്ലാം കൂടെ ചേർത്ത് ഇരുപതിനായിരം രൂപ കിട്ടും അതിൽ പതിനായിരം രൂപ വീട്ടിൽ കൊടുക്കും ബാക്കി കൊണ്ടാണ് ഞാൻ കഴിഞ്ഞിരുന്നത് പക്ഷേ അമ്മായി എൻ്റെ വീട്ടുകാരുമായിട്ട് ഡീൽ ഉണ്ടാക്കി മാസമാസം മുപ്പതിനായിരം രൂപ വീട്ടിലെ ചിലവിന് തരും എന്നെ അവരുടെ വീട്ടിൽ താമസിപ്പിക്കും ഇങ്ങോട്ട് ആഴ്ചയിൽ ഒരിക്കലോ മറ്റോ വരാൻ പറ്റുകയുള്ളൂ എപ്പോഴും അവിടെ ആയിരിക്കും ബിസിനസ്സൊക്കെ അവനെ ഏൽപ്പിക്കാൻ പോവുകയാണ് ഇനി അവൻ ബിസി ആയിരിക്കും എന്ന് പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയ്ക്കത് അത് കഴിഞ്ഞപ്പോൾ സന്തോഷമായി മറ്റച്ഛനും അമ്മയും പോലെ ആയിരുന്നില്ല എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെയെങ്കിലും മാഡം അവനെ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞാണ് അവർ ഈ കല്യാണത്തിന് തയ്യാറായത് പിന്നീട് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ സ്വപ്നലോകത്തിന് സമാനമായ കാര്യങ്ങളാണ് നടന്നത് ഭാര്യ ഒരു പ്രശ്നവുമില്ല സ്നേഹമുള്ളവളാണ് പക്ഷേ അമ്മായിമ്മയുടെ കൂടെ എപ്പോഴും ഞാൻ പല സ്ഥലത്തും പോകണം കാര്യം ബിസിനസിൻ്റെ കാര്യങ്ങളും പണം പിരിക്കുന്ന കാര്യങ്ങൾക്കുമൊക്കെ കൂടെ വരണം കണക്കും മറ്റു കാര്യങ്ങളുമൊക്കെ ലാപ്ടോപ്പിൽ ഞാൻ നോക്കുകയും വേണം പുള്ളിക്കാരി എപ്പോഴും ബിസിയാണ് എൻ്റെ ഭാര്യക്കാണെങ്കിൽ രാത്രിയാകുമ്പോൾ മാത്രം ഞാൻ ചെല്ലതിനെക്കുറിച്ച് പരാതിയുമില്ല അമ്മയുടെ ഉടലേ പോകുന്നത് ഒരു പ്രശ്നവുമില്ല ചുരുക്കം പറഞ്ഞാൽ ബിസിയാണ് രാത്രിയുള്ള ഞങ്ങളുടെ ദാമ്പത്യം സംതൃപ്തകരവുമാണ് അമ്മായിമ്മ എന്നോട് ആദ്യം പറഞ്ഞു മോനെ അവൾ കൊച്ചു പെണ്ണാണ് അവൾക്ക് ഇപ്പോഴൊന്നും ഗർഭിണിയാകാനുള്ള ഒരു കഴിവോ അല്ലെങ്കിൽ ഇഷ്ടമോ ഇല്ല അവളുടെ സ്വഭാവം എനിക്കറിയാം അതുകൊണ്ട് പത്തിരുപത്തഞ്ച് വയസ്സ് കഴിയട്ടെ ആ സമയത്തേക്ക് നമുക്ക് അവളെ മാനസികം കൊണ്ട് പാകപ്പെടുത്തിയെടുക്കാം അതുവരെ നിങ്ങളൊന്ന് സൂക്ഷിക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സൂക്ഷിക്കാം അമ്മയെന്ന് എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ മോൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് അടുത്ത ആഴ്ചയെന്നോട് ചോദിച്ചു ഞാൻ ചോദിച്ചു എന്താ അമ്മ അങ്ങനെ ചോദിച്ചു എടാ എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് പ്ലാനുകളൊക്കെയാണ് എടുത്തിരിക്കുന്നത് ചോദിച്ചു ഞാൻ പറഞ്ഞമ്മേ ഇപ്പോൾ ഒരു പ്ലാനും എടുത്തിട്ടില്ലെന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി എൻ്റെ ചുമലിലേക്ക് ആഞ്ഞടിച്ചു എടാ ഇതിനോട് സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് ഒരു നിമിഷത്തെ അശ്രദ്ധ മതി നിങ്ങളുടെ എല്ലാ സന്തോഷവും പോകാൻ ഇപ്പം പിള്ളേരെ പിടക്കോഴിയൊന്നും നിനക്ക് വേണ്ട അമ്മ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ ചില ടെക്നിക്കുണ്ടെന്നും ആ ടെക്നിക്ക് ആണുകളുടെ ടെക്നിക്ക് എനിക്കറിയാവിടാൻ അവസാനമാകുമ്പോൾ മാറ്റം വരുത്തുന്ന രീതിയല്ലേ എന്ന് എന്നോട് ചോദിച്ചു മാഡമൊക്കെ മാറിക്കഴിഞ്ഞ് അമ്മയായി കഴിഞ്ഞപ്പോൾ എനിക്ക് അമ്മ ഈ പറഞ്ഞത് കേട്ടപ്പോൾ വല്ലാത്തൊരു ജാളിതയാണ് തോന്നിയത് ഞാൻ ഉണ്ടായിരിക്കുന്ന കണ്ടെ വിളിക്കും എന്നെ ഒന്ന് പിറ്റിട്ട് നീ െന്നും ഞാൻ പറഞ്ഞു അതേ അമ്മ എടാ അതുകൊണ്ടൊരു പ്രയോജനമില്ല നിനക്ക് ഈ കാര്യത്തിലൊന്നും വലിയാറില്ലെന്ന് തോന്നുന്നു മോനെ ആണുങ്ങൾക്ക് ഇതൊക്കെ ഓർത്ത് അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെ പ്രവാഹം ആരംഭിക്കും എടാ അത് എനിക്കറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചമ്മി മുഖം താഴ്ത്തി നീ ചമ്മണ്ട ഞാൻ ഒരുത്തിൻ്റെ കൂടെ വർഷങ്ങൾ കഴിഞ്ഞതല്ലേ രണ്ട് പെൺകുട്ടികളും എനിക്കുണ്ട് ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കുക ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ പ്രവാഹത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും നീ ഓർക്കുന്നത് അവസാനത്തെ കാര്യം മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല സേഫ് ആണെന്നാണ് അങ്ങനെയല്ല ആദ്യമേ തന്നെ പ്രശ്നങ്ങളുണ്ട് പോനെ അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു അമ്മ ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പം അമ്മ പറഞ്ഞു എന്തായാലും അവളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഉപാധികൾ തടസ്സപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ പ്രസവിക്കാത്ത പെണ്ണല്ലേ അപ്പം അത് വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ വണ്ണമൊക്കെ കൂടിയേക്കും അത് വേണ്ട പോനെ അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അമ്മേ ഇത്രയും സീരിയസ് ആയിട്ട് ഞാൻ എനിക്ക് കുറച്ചൊക്കെ അറിയാമായിരുന്നു ഒരു കാര്യം ചെയ്യാം ഇനി തൊട്ട് ഞാൻ ഉപാധികൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ പറഞ്ഞു അപ്പോൾ അമ്മയോട് പറഞ്ഞു എന്നാലും അത് ബുദ്ധിമുട്ടാ ഒരു കാര്യം ചെയ്യും അവളുടെ നീ ചോദിച്ചിട്ട് സുരക്ഷിതമായ ഡേറ്റുകളില്ലേ അത് വെച്ച് കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് അമ്മായിയമ്മ എനിക്കതിൻ്റെ സാങ്കേതികവിദ്യ പറഞ്ഞു തന്നു സത്യമായിട്ട് മാഡം എനിക്കതിനെപ്പറ്റി ആ സമയത്തൊന്നും അറിയില്ലായിരുന്നു ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ ചുമ്മാ വീടുകൾ കാണുന്നു സ്ത്രീകൾ വരുന്നു പോകുന്നു ഇങ്ങനെയൊക്കെ അല്ലാതെ ദാമ്പത്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നെനിക്കറിയില്ലായിരുന്നു ഞാൻ ഭാര്യയോട് പറഞ്ഞു എടി നിൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ആ അമ്മ പണ്ട് നേഴ്സായിരുന്നു പക്ഷേ ജോലിക്കൊന്നും പപ്പ വിട്ടിട്ടില്ല അതുകൊണ്ടാണ് പക്ഷേ അമ്മയ്ക്ക് നല്ല വിവരമുണ്ടെന്ന് പറഞ്ഞു ഓ അമ്മ നേഴ്സായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു പറഞ്ഞു നേഴ്സിക്ക് പഠിച്ചെന്നേ ഉള്ളൂ പക്ഷേ അച്ഛന് പോകുന്നത് ഇഷ്ടമല്ലായിരുന്നു ഇവിടെ ഇഷ്ടംപോലെ സമ്പത്തില്ലേ അതുകൊണ്ട് വിട്ടില്ല എങ്കിലും അമ്മയ്ക്ക് അറിവുകളൊന്നും നഷ്ടപ്പെട്ടില്ല അമ്മ പറഞ്ഞത് കറക്റ്റാണ് അതുപോലെ ചേട്ടൻ ചെയ്താൽ മതി അമ്മയോട് എന്തും തുറന്ന് പറയാം ഒരു പ്രശ്നമുള്ളത് പറഞ്ഞു ഭാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ നേഴ്സാണെന്ന് അറിഞ്ഞതോടുകൂടി എൻ്റെ മനസ്സിലെ ടെൻഷൻ മാറിക്കിട്ടി നേഴ്സുമാർക്കും ഡോക്ടർമാർക്കും എല്ലാ കാര്യങ്ങളും ഏറെക്കും അറിയാവില്ല പാടും പിന്നീട് അമ്മ എന്നോട് പറഞ്ഞു എടാ ചില ദിവസങ്ങൾ ചിലപ്പോൾ ആണുങ്ങളല്ലേ അല്ല പെണ്ണുങ്ങൾക്കും അങ്ങ് ചങ്ങല പൊട്ടും ആ സമയത്തും ശ്രദ്ധിച്ച് വേണം കേട്ടോ നീ സുരക്ഷാ ഉപാധി ഉപയോഗിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് അപ്പം അമ്മ പറഞ്ഞു എടാ ഇവിടുത്തെ ഉള്ളതിന് ക്വാളിറ്റി ഇല്ല ദേ യു കെ എന്ന് എൻ്റെ മോള് കൊടുത്തയച്ചിട്ടുണ്ട് ഞാൻ നിനക്ക് തരാം ആണ് അടിപൊളിയാ എന്ന് പറഞ്ഞ് അമ്മ തന്നെയാണ് എനിക്ക് തന്നത് അതൊക്കെ എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത സംഭവങ്ങളാണ് കാരണം സ്വന്തം അമ്മയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം അതുമാത്രമല്ല അവർക്ക് ഒരു പ്രഭാവലയമുണ്ട് അവരെ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു തേജസ്സാണ് ആർക്കും ഇഷ്ടം തോന്നും പണമുണ്ട് സൗകര്യമുണ്ട് എല്ലാമുണ്ട് ജീവിതത്തിൽ സമാധാനവുമുണ്ട് ഒരു ദിവസം പുള്ളിക്കാർ എന്നോട് പറഞ്ഞു ഇപ്പോൾ നമ്മൾ ഇത്ര അടുത്തല്ലോ എനിക്കിനി ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മ ധൈര്യമായിട്ട് പറയാൻ അപ്പോഴാണ് പുള്ളിക്കാർ എന്നോട് പറഞ്ഞത് പുള്ളിക്കാരിക്ക് അടങ്ങിയിരിക്കാൻ പറ്റാത്ത മനസ്സാണ് എന്താണ് അമ്മ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാര് പറഞ്ഞു പണ്ട് തൊട്ടേ വിഷയത്തിൽ നല്ല ഇൻട്രസ്റ്റാണ് പുള്ളിക്കാരിക്ക് ഭർത്താവിനും അങ്ങനെ തന്നെയായിരുന്നു എങ്കിലും ഇത്തിരി പ്രായമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പുള്ളി കുറച്ച് ഡിറ്റാച്ച്ഡ് ആയി ആ സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടെയാണ് അമ്മ ജീവിച്ചത് പിന്നീട് ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ ഫീലിങ്സൊക്കെ ഇരട്ടിയായി പക്ഷേ അമ്മയ്ക്ക് ഇപ്പോൾ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പല ഡീലിങ്സിനും പോകുമ്പോൾ പല ബിസിനസ്സിനും പോകുമ്പോൾ ഭയങ്കര സൗന്ദര്യമുള്ള ആണുങ്ങളെ കാണുമ്പോഴേക്കും അമ്മയ്ക്ക് എനിക്ക് പുറത്തിയില്ല അവരെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ട് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സുള്ള ആൾക്കാരെയാണ് അമ്മ പ്രിഫർ ചെയ്യുന്നത് എത്ര പിഞ്ചായാലും പ്രശ്നമില്ല എങ്കിലും ലീഗൽ പ്രശ്നങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് പതിനെട്ട് മുതൽ എന്നുള്ള പ്രായം പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കാണുമ്പോൾ അവരെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കാൻ നോക്കും അതിനുവേണ്ടി പൈസ എറിയാനും അവരെ ഏത് രീതിയിൽ സ്വന്തം വഴിക്ക് കൊണ്ടുവരാനും പുള്ളിക്കാരുടെ മനസ്സ് തയ്യാറാണ് പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ ആരും കൂടെയില്ല തനിയെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചീത്ത പേരും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് അതിനെ ഞാൻ കൂട്ടു നിൽക്കണം എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞു അമ്മ ഞാൻ എന്താ ചെയ്യേണ്ടത് നീ ഒന്നും ചെയ്യേണ്ട ഞാൻ ചില ആൾക്കാരെ ചൂണ്ടിക്കാണിക്കും അപ്പോൾ നീ ഒന്ന് കണക്ട് ചെയ്ത് തന്നാൽ മതി നീ എൻ്റെ കൂടെ ഒന്ന് കൂട്ടിരുന്നാൽ മതി നീ എൻ്റെ മരുമകനാണെന്ന് അറിയാമല്ലോ അപ്പോൾ ആർക്കും പ്രശ്നമൊന്നുമില്ല ഭർത്താവ് മരിച്ച ശേഷം അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആക്റ്റീവായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നടക്കുകയും ചെയ്തു പക്ഷേ ഒരു വട്ടം ഒരു മനുഷ്യൻ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളായിരുന്നു അങ്ങേർ കാര്യം കഴിഞ്ഞ ശേഷം നിങ്ങൾക്കിതിൽ ആസക്തി കൂടുതലല്ലേ എന്ന ഒറ്റ ചോദിച്ച് അമ്മയെ താഴ്ത്തി കിട്ടി അങ്ങേർക്ക് നല്ലൊരു തുക കൊടുത്തിട്ടാണ് അമ്മ ആ അവസരം ഉണ്ടാക്കിയെടുത്തത് പക്ഷേ അവസാനം അങ്ങേര് ഒന്നോ രണ്ടോ വട്ടം കഴിഞ്ഞപ്പോഴേക്കും അമ്മയെ അപമാനിച്ചതുപോലെ സംസാരിച്ചു അമ്മയ്ക്ക് ഫീലിംഗ് ആയി പിന്നീട് അമ്മ ശ്രമിച്ചിട്ടില്ല പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അരുവികൾ കൊട്ടിയൊഴുകയാണ് അരകടൽ ചിന്നിച്ചിതറുകയാണ് അടുക്കാനാവുന്നില്ല സൗന്ദര്യമുള്ള പല ആൾക്കാരെയും പോകുന്ന പൊക്കെ കാണുന്നുണ്ട് അമ്മയ്ക്ക് പരിചയമുണ്ട് ബിസിനസ് ഡീലിങ്സുമുണ്ട് പക്ഷേ അവരെ അമ്മയിലേക്ക് അടുപ്പിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അവസാനം അവരിൽ നിന്ന് നാടക്കേടാക്കും അതിന് പകരം ഞാൻ പോയി അവരെ ഡീൽ ചെയ്ത് അമ്മയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണം എല്ലാ ആൾക്കാർക്കും ചിലപ്പോൾ അമ്മ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അമ്മ ചൂണ്ടിക്കാണിക്കുന്നതിൽ പത്തിൽ അഞ്ചു പേരെങ്കിലും ഞാൻ ഡീലാക്കി കൊടുക്കണമെന്നാണ് അമ്മ പറഞ്ഞത് ഞാൻ ചോദിച്ചു ചോദിച്ചമ്മേ എന്തൊക്കെയാ പറഞ്ഞത് ഇതൊക്കെ നടക്കുവെന്ന് അമ്മയപ്പോൾ പറഞ്ഞു ഈ കാര്യത്തിന് നീനെ എന്നെ സഹിച്ചേ പറ്റൂ സഹായിച്ചേ പറ്റൂ കാരണം അത്രയ്ക്ക് അത്യാവശ്യമാണ് എൻ്റെ മനസ്സ് വിട്ടിരിക്കുകയാണെന്ന് അമ്മ നേശായിരുന്നില്ലേ ഇതിൻ്റെ അപകടമൊക്കെ അമ്മയ്ക്കറിയില്ലേ അമ്മയ്ക്ക് കൗൺസിലിങ്ങിന് പോയിക്കൂടെ എന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും പുള്ളിക്കാർ ദേഷ്യപ്പെട്ടാണ് എന്നോട് സംസാരിച്ചത് നീ എന്നെ പഠിപ്പിക്കണമെന്ന് വരണ്ട എനിക്കറിയാം എൻ്റെ ആവശ്യം നിനക്ക് സാധിച്ചു തരാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞമ്മ എങ്ങനെ ഡീൽ ചെയ്യണ്ടതെന്ന് അറിയില്ലെന്ന് നമ്മൾ സ്ഥിരമായിട്ട് പോകുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരെ മാത്രമേ നമുക്ക് ടാർജറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെയുള്ളതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ ഞാൻ പറയും അവരോട് ോട് നീ കൂട്ടാകണം പിന്നീട് സംസാരിച്ച് അമ്മ പഴയ സീലി നടിയാണ് അമ്മയ്ക്ക് താല്പര്യം തോന്നുന്നു എന്നൊക്കെ നീ പറഞ്ഞ പോലെ അവരോട് പറയണം അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ നടക്കുമോ എന്നുള്ള രീതിയിൽ നിന്നോട് ചോദിക്കും അപ്പോൾ ഞാൻ അറേഞ്ച് ചെയ്യാം പക്ഷേ അമ്മയോട് ഞാൻ നിർബന്ധിക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ എനിക്ക് നീ ഇടണം അപ്പോൾ അവർക്ക് ഞാനൊരു കൊതിക്കുന്ന മാമ്പഴമാകും അവർ കായികനികൾ മോഹിച്ചെൻ്റെ അടുത്തേക്ക് വരും അങ്ങനെയുള്ളവർ എന്നെ സ്വർഗത്തിലേക്ക് പടുത്തുയർത്തും ഒരിക്കൽ പോലും എന്നെ കളയാക്കില്ല ഡയറക്റ്റായിട്ട് ഞാൻ ഡീൽ ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് അപമാനമാണ് ഉണ്ടായത് അതുകൊണ്ട് നീ ഇങ്ങനെ ചെയ്താൽ മതി ബാക്കിയൊക്കെ നിൻ്റെ ബുദ്ധി പോലെ അതേപോലെ നമ്മളുമായും നമ്മളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലേക്കും നല്ല സ്റ്റാഫിനെ നമുക്കെടുക്കാം അതിൽ സുന്ദരമാരുണ്ടെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട ആൾക്കാർക്ക് ജോലി കൊടുക്കുകയും ചെയ്യാം പക്ഷേ എൻ്റെ കാര്യങ്ങൾ നടക്കണം അത് നീ ആയിരിക്കണം ഡെയിലി ചെയ്യേണ്ടത് കാര്യം ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അവർ എൻ്റെ അടുത്ത് വരണം എൻ്റെ അടിമയാകണം എൻ്റെ ആഗ്രഹം അമ്മേ ഇതൊക്കെ നടക്കുമോ നടക്കും നീ എൻ്റെ കൂടെ നിൽക്കണം പ്ലീസ് എന്ന് പറഞ്ഞ് അമ്മയാണ് എന്നെ വഴക്ക് പറയുകയും ചെയ്തു എന്നാൽ അതിനൊപ്പം തന്നെ സ്നേഹിക്കുന്ന പോലെ സംസാരിക്കുകയും ചെയ്തു അവരുടേത് വളരെ വിചിത്രമായ മോഹങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി മാഡം അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ തോന്നിയെന്ന് അപ്പം അമ്മ പറഞ്ഞു ആദ്യം നിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എൻ്റെ കർമ്മങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചാലും തോന്നി പക്ഷെ പിന്നീട് നിൻ്റെ അവിടുത്തെ വർക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് വേണ്ട നിന്നെ എൻ്റെ ചൊൽപ്പടിക്ക് നിർത്താൻ എൻ്റെ മകളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം പക്ഷേ അതിന് കൂടുതൽ തന്നെ നീ എനിക്ക് സെറ്റാകുമെന്നും എൻ്റെ കൂട്ടത്തിൽ നിന്ന് എന്നെ സഹായിക്കുമെന്നും എനിക്ക് തോന്നി അമ്മയ്ക്ക് എന്താ അങ്ങനെ തോന്നിയത് അതൊക്കെ എനിക്ക് തോന്നി ചില ആണുങ്ങളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരുടെ ക്യാരക്ടർ എന്താണെന്ന് അതെന്താ എന്നെ കണ്ടപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ തോന്നിയത് നീ സുന്ദനാണെങ്കിലും കുറച്ച് വിദ്ധയാണ് കാര്യം നിനക്ക് അത്ര വലിയ കഴിവൊന്നുമില്ല ഒത്തിരി പെണ്ണുങ്ങളോടൊന്നും കുഴഞ്ഞാടാൻ നിനക്ക് പറ്റില്ല നീ ഇത്തിരി ആത്മാർത്ഥമുള്ളവനാണെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ അമ്മപ്രാവിനോട് പറഞ്ഞു ഒരു പയ്യനെയാണ് ചൂണ്ടിക്കാണിച്ചത് ഇരുപത്തിരണ്ട് വയസ്സുള്ള പയ്യനാണ് നമ്മൾ പോകുന്ന ഒരു ഷോപ്പിൽ നിൽക്കുകയാണ് അവന് നല്ല ജോലി വേണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട് അവനോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ അങ്ങനെയാണ് പറഞ്ഞത് എന്നെ നല്ല പരിചയമാണല്ലോ ഞാനൊരു ദിവസം പറഞ്ഞു മാഡത്തിന് എൻ്റെ അമ്മയ്ക്ക് നിന്നെ ഇത്തിരി നോട്ടോട്ട് കേട്ടോ അമ്മയ്ക്ക് ധാരാളം ആളുകളെ അറിയാം നിനക്കൊരു വിസ ഒപ്പിച്ച് തരാൻ ഒരു പ്രയാസവുമില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് അമ്മ നിനെ മോഹത്തോടു കൂടിയാണ് നോക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് നീ നിൽക്കേണ്ടി വരുവത് അവനത് വിശ്വസിക്കാനായില്ല മാഡത്തിന് അങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനൊരു ആഗ്രഹമുണ്ടെങ്കിൽ നീ തയ്യാറാണോ നിനക്ക് അംഗവും കാണാം താഴെ ഒടിക്കാം ജോലി കിട്ടുമെന്ന് പറഞ്ഞു അവൻ പറഞ്ഞു ഞാൻ റെഡിയാണ് ജോലി കിട്ടിയില്ലെങ്കിലും മാഡത്തിന് സ്നേഹം കിട്ടാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയുടെ സൗന്ദര്യത്തിൽ ഇപ്പോഴും ആളുകൾ വീണു പോകാറുണ്ട് എന്തായാലും ചിക്കനെ ഞാൻ സെറ്റാക്കിയ വിവരം അമ്മയോട് പറഞ്ഞു അമ്മ അത് കേട്ട് പൊട്ടിച്ചിരിച്ചു എടാ നീ ഇതിനൊക്കെ വിടുക്കനാണെന്ന് എനിക്കറിയാം എൻ്റെ ഇഷ്ടത്തിനൊത്തു നിൽക്കാൻ നിന്നേക്കാൾ വേറെ ആരുമില്ലെന്ന് പറഞ്ഞു അന്ന് അമ്മ എന്നോട് വേറൊരു കാര്യം കൂടി പറഞ്ഞു ഒരു കാര്യമുണ്ട് ആ ചിക്കൻ വരുന്നതിന് മുമ്പ് വേറൊരുടയിലും കൂടി നമുക്കിടയിൽ വേണമെന്ന് ഞാൻ ചോദിച്ചു എന്താണെന്ന് അമ്മ എൻ്റെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എന്തായാലും എനിക്ക് നിന്നെ ആദ്യം കണ്ടപ്പോൾ എൻ്റെ മകളുടെ ഭർത്താവാക്കാനല്ല തോന്നിയത് മറ്റു ചില കാര്യങ്ങളാണ് തോന്നിയെന്ന് മനസ്സിലായല്ലോ പിന്നീട് നിന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോഴാണ് വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട ആളാണെന്ന് എനിക്ക് തോന്നിയത് പക്ഷേ ഇവിടെ ഇപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടെന്ന് എന്താ അമ്മേ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്നോട് ചേർന്നിരുന്നുകൊണ്ട് പറഞ്ഞു എന്തായാലും നിനക്കെന്നോട് താല്പര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് നിങ്ങളോടുള്ള താല്പര്യം ഉണ്ടല്ലോ ഞാനിങ്ങനെ നിന്നെ ഒരു ഡീലിനിറക്കുന്നു എൻ്റെ മകളുടെ ഭർത്താവാണ് അതിലുപരി നീയും നല്ലൊരാണ് തന്നെയാണ് നിന്നെ മുന്നിലെത്തിക്കൊണ്ട് ഞാൻ എൻ്റെ മോഹങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് ചിലപ്പോൾ ഇടയ്ക്കെങ്കിലും അസുഖം തോന്നുമെന്ന് ഏയ് അങ്ങനൊന്നുമില്ല അമ്മേ അമ്മയുടെ കൂട്ടത്തിൽ ഞാൻ എപ്പോഴും നിൽക്കുന്നു പറഞ്ഞു അതെനിക്ക് അറിയാം അവിടാ പക്ഷേ ആദ്യം തന്നെ ഞാൻ പറയുകയാണ് പണ്ടെനിക്ക് പലവിധ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാലും ഇപ്പോൾ നിൻ്റെ സഹായത്തോടു ഞാൻ ഈ പദ്ധതി തുടങ്ങി വയ്ക്കുകയാണ് പക്ഷേ ആദ്യം നിലവിളക്ക് ഞാൻ കൊളുത്തേണ്ടത് ആർക്കാണ് നിനക്കല്ലേ മോനെ നീയാണ് കുത്തുവിളക്കെടുത്ത് എന്നെ പടികടത്തി വിടേണ്ടത് എന്ന് പറഞ്ഞു അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ കൈകൾ ഓർന്നിറങ്ങിയിട്ട് അമ്മേനോട് പറഞ്ഞു ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെ കാര്യം എൻ്റെ ഇഷ്ടപദ്ധതിയുടെ തുടക്കമാണിത് ആ തുടക്കത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു നിൽക്കുമ്പോൾ നീ അവിടെ വേറൊരു കാഴ്ചക്കാരനായി നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ചിലപ്പോൾ അസൂയ തോന്നിയേക്കാം പ്രശ്നം തോന്നിയേക്കാം ചിലപ്പോൾ അമ്മ എന്തുകൊണ്ട് എന്നെ അവഗണിച്ചിട്ട് ഇങ്ങനൊരു കാര്യത്തിന് എന്നെ നിയോഗിച്ചു എനിക്ക് വെറുമൊരു വേലക്കാരൻ്റെ സാധനമാണല്ലോ എന്ന് തോന്നിയേക്കാം പക്ഷേ ഈ പദ്ധതിക്ക് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞത് ആദ്യം തിരി നനച്ച് ഭദ്രദീപം കൊടുത്തേണ്ടത് നീ തന്നെയാണ് അമ്മേ അത് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു വേണം വേണമെന്ന് അമ്മയുടെ ആഗ്രഹത്തിൻ്റെ ബലം ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നീ ഫ്ലാറ്റിലേക്ക് വണ്ടി വിടാൻ പറഞ്ഞു ഞങ്ങളുടെ രണ്ട് ഫ്ലാറ്റുണ്ട് അതിലൊന്നൊഴിഞ്ഞു കിടക്കുകയാണ് കിടക്കുക ഞങ്ങളിവിടെ പോകാറുണ്ട് മറ്റു കാര്യങ്ങൾക്കാണേ ഓഫീസ് പോലുള്ള സെറ്റപ്പ് അവിടെ ഉണ്ട് അമ്മ അങ്ങോട്ട് വിടാൻ പറഞ്ഞു അന്നമ്മ എന്നോട് പറഞ്ഞു തുടക്കം കുറിക്കേണ്ട നീയാണ് കൂടി ആരും അറിയണ്ട എൻ്റെ മകളും അറിയില്ല നീ ഇതിൽ എപ്പോഴും എൻ്റെ വലം കൈ ആയിരിക്കണം ഒരിക്കലും നിന്നെ പിന്തള്ളാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മോനെ നീ മുന്നിൽ തന്നെ ഫസ്റ്റ് ചൂടെ നീ എടുത്ത് വയ്ക്കണമെന്ന് പറഞ്ഞു പിന്നെ എനിക്കൊന്നും മുന്നോട്ട് നോക്കാൻ പറ്റിയില്ല കാരണം പണ്ടേ അവർ എനിക്കൊരു ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവർക്ക് യാതൊരു ലജ്ജയും അവർ എന്നെ ഒരു മായിക ലോകത്തേക്കാണ് നയിച്ചത് എൻ്റെ ഭാര്യയെപ്പോലല്ല ഭാര്യ ഒരു ഭാവമാണ് അമ്മ എങ്ങനെയുണ്ടല്ലോ എല്ലാം പഠിച്ച് കള്ളിയല്ലേ ഒരു ന്യൂനമർദ്ദം അവിടെ ആഞ്ഞടിക്കുന്ന പോലെ തോന്നി രണ്ട് മേഘങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി അവിടെ മിന്നൽ പിണറുകളും ഇടമുഴുക്കങ്ങളും ഉണ്ടായി തുടരെ തുടരെ എത്ര നേരണം എന്നറിയില്ല അത് കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞാണ് മഴ പൊട്ടിയൊലിച്ചത് പുതുമഴ പെയ്ത് മണ്ണ് നിറഞ്ഞതുപോലെ എനിക്ക് തോന്നി കൊള്ളാം അമ്മ ഒരു കേമി തന്നെയെന്ന് എനിക്ക് മനസ്സിലായി പിന്നീടാണ് ആ ചെക്കിനെ അടുത്ത ആഴ്ചയിലേക്ക് കൊണ്ടുവന്നത് മാഡം അമ്മ ഒരു സ്ട്രേറ്റ് ആണ് അമ്മയ്ക്ക് ഗുണമുണ്ടെങ്കിൽ അമ്മ അവരെ സഹായിക്കുകയും ചെയ്തു ആ ചെക്കിനെ ഗൾഫിൽ കയറ്റി വിടുകയും ചെയ്തു അന്ന് മുതൽ ഇന്ന് വരെ അമ്മയുടെ ആഗ്രഹം അമ്മ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞ് ക്യാൻവാസ് ചെയ്യും എന്നിട്ട് അമ്മയുടെ ഡിഗ്നിറ്റിക്ക് കോട്ടം തട്ടാതെ അമ്മയ്ക്ക് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് എനിക്കിപ്പോൾ ത്രില്ലിങ്ങായുള്ള കാര്യം ഇടയ്ക്ക് എന്നോട് ഇഷ്ടമുള്ള സമയത്തൊക്കെ അമ്മയുടെ അടുത്ത് ചെല്ലാനുള്ള അനുവാദവുമുണ്ട് അമ്മ ഒരു കടാക്ഷിക്കുന്ന ദേവിയെ പോലെയാണ് മാഡം എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് അവരെന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ച് പോകും അങ്ങനൊരു മെൻ്റാലിറ്റിയാണ് എനിക്കുള്ളത് മാഡം എനിക്ക് ചോദിക്കാനുള്ളത് മാഡം ഇത്രയും മേലുകളൊക്കെ വായിക്കുന്നില്ലേ അപ്പോൾ ഒത്തിരി ആൾക്കാർ മാഡത്തിന് മേലയക്കില്ലേ അതിൽ ഒത്തിരി സൗന്ദര്യമുള്ള ആണുങ്ങൾ കാണില്ലേ മാഡം എൻ്റെ ഇഷ്ടം സിനിമാ തരന്മാരോട് സൗന്ദര്യമുള്ള ആൾക്കാരെയാണ് സൗന്ദര്യമില്ലാത്ത ആൾക്കാരെയും സാധാരണക്കാരെയും ഇരുണ്ട നിറമുള്ളവരെയും അമ്മായിമ്മ സ്വീകരിക്കില്ല ഏറ്റവും സൗന്ദര്യമുള്ള ആൾക്കാരെ മാത്രമാണ് വേണ്ടത് നല്ല സൗന്ദര്യമുള്ള ആളുകളുണ്ടെങ്കിൽ മാഡത്തിനും ഞങ്ങളെ സഹായിക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ ഗുണം അവർക്ക് കിട്ടുകയും ചെയ്യും അവർക്ക് ജോലിയോ പണമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മായിമ്മ തയ്യാറാണ് മാഡം ഒന്നോർക്കണം സാധാരണ സുന്ദരന്മാരെയല്ല അപൂർവമായ സുന്ദരന്മാരുണ്ടെങ്കിൽ മാത്രം മാഡത്തിന് ഞങ്ങളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണേ മാഡത്തിന് വിടിയാൻ ഒത്തിരി കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിത രഹസ്യം ഒരു കഥയായിട്ട് എഴുതിയത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിനക്ക് നിൻ്റെ അമ്മായിമ്മയ്ക്കും വെളുത്ത് തൊടുത്ത് സിനിമാ നടന്മാരെക്കാൾ കൂടുതൽ സൗന്ദര്യം ആൾക്കാരെ മാത്രമേ പറ്റുകയുള്ളു സാധാരണക്കാരെ വേണ്ടേ വേണ്ട വലിയ സൗന്ദര്യം ഉള്ളരെ മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്നു ഇത് പണ്ട് ഈയിടക്കൊരു വിവാദം ഉണ്ടായതേ ഉള്ളൂ കറുപ്പും എളുപ്പമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്താണ് ഒരു കാര്യം പറയാം എനിക്ക് അങ്ങനെ വലിയ സൗന്ദര്യമുള്ള ആൾക്കാരും മെയിൽ അയച്ച് ഞാൻ കണ്ടിട്ടില്ല ഇരുവ മേൽ അയക്കുന്ന ആൾക്കാരുടെയൊക്കെ പടങ്ങളൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര വലിയ സുന്ദരന്മാരെ ഞാൻ അത് കണ്ടിട്ടുമില്ല സാധാരണ ആൾക്കാരാണ് ആ കൊള്ളാം കുഴപ്പമില്ലാത്ത ആൾക്കാർ മെയിൽ അയക്കാറുണ്ട് സത്യമായിട്ടും ഈ അപൂർവ സുന്ദരന്മാരെ ഞാനും നോക്കാറുണ്ട് അങ്ങനെ അപൂർവ സുന്ദരന്മാരെയൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരായിരം പേര് കഴിഞ്ഞിട്ടായിരിക്കും ഒരാളെ കാണുന്നത് അങ്ങനെയുള്ള സുന്ദരന്മാരെ എന്നെ കണ്ടിട്ട് അയ്യോ മാഡം മാഡത്തിന് എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞ് ഇന്നുവരെ വന്നിട്ടില്ല ഞാൻ അങ്ങനെ അപൂർവ സുന്ദരിയൊന്നുമല്ല അതുകൊണ്ട് ഇത്തരം കോണ്ടാക്റ്റുകളൊന്നും എനിക്കില്ല അല്ലെങ്കിൽ തന്നെ കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ മെയിലുകൾ വായിക്കുന്നത് ഞാൻ വായിക്കുന്നത് അത് ഒരു രസത്തിന് വേണ്ടിയിട്ടും പിന്നെ കുറച്ച് മോറൽ കുറച്ചൊരു പത്ത് ശതമാനം മോറലും ബാക്കി എൻ്റർടൈൻമെൻറ്റും അത്രയേ ഉള്ളൂ അതല്ലാതെ ആളുകളെ വഴിതെറ്റിക്കാനോ സദാചാര വിരുദ്ധമായ കാര്യങ്ങൾ നടത്താനോ എനിക്ക് യാതൊരു ഇത്രയുള്ള താല്പര്യമുള്ള കൂട്ടത്തിലല്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള ഒരു കണക്ഷൻസും ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാറില്ല എന്നുള്ളത് സവിനെ ഞാൻ അറിയിച്ചു കൊള്ളുന്നു അതുമാത്രവുമല്ല ഇത്തരം കാര്യങ്ങൾ യാതൊരു താല്പര്യവുമില്ല പിന്നെ ഈ കഥയിൽ തന്നെ വലിയൊരു മിസ്റ്റേക്ക് ഒളിഞ്ഞിരിപ്പുണ്ട് അതായത് നിൻ്റെ അമ്മായിമ്മ പറയുകയാണ് നമ്മൾ ദിവസവും കാണുന്ന അല്ലെങ്കിൽ എപ്പോഴുമൊക്കെ നമ്മുടെ കൺവെറ്റത്തുള്ള ആൾക്കാരിൽ നിന്നാണ് അമ്മായിമ്മയ്ക്ക് വേണ്ടിയുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് സേഫ് എന്ന് അല്ലാതെ പെട്ടെന്ന് കാണുന്ന ആൾക്കാരുമായിട്ടൊരു കണക്ഷൻ എന്ന് പറഞ്ഞ അമ്മായിമ്മയുടെ കഥ പറഞ്ഞെടുത്ത് നീ എന്തിനെ ഇങ്ങനെ പറയുന്നു മെയിലിൽ കിടക്കുന്ന ആൾ മെയിലിൽ കിടക്കുന്ന ആൾക്കാരെ അവർ കഥ എഴുതിയാക്കും നമ്മൾ വായിക്കുന്നു മറുപടി കൊടുക്കുന്നു അവരോട് നമുക്കത് പേഴ്സണൽ ബന്ധം ഒന്നുമില്ല അപ്പം തന്നെ ഒരു കഥ ഉണ്ടാക്കി എഴുതിയതാണെന്ന് എനിക്ക് തോന്നുന്നു അതായത് നമുക്ക് വായിക്കാൻ ഒരു കഥ എന്നുള്ളതല്ലാതെ ഇതിൽ വലിയ കാമ്പും കഴമ്പും ഒന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഈ കഥയിൽ തന്നെ ചേരായയുണ്ട് അപ്പം മോൻ പിടിക്കപ്പെട്ടു അതുകൊണ്ട് അമ്മായിമ്മയോടുള്ള അമിതമായ സ്നേഹം നിമിത്തം എഴുതിയ ഒരു കഥയായിട്ടാണ് എനിക്കിത് തോന്നുന്നത് നിന്റെ കാര്യങ്ങൾ സ്വപ്നങ്ങളിൽ മാത്രമാണ് നടക്കുന്നത് എനിക്ക് തോന്നുന്നു നീ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലേക്ക് പോവുക നാളെ കാണാം